ഈസി ഷോബാസ് കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഓണക്കാലമാണല്ലോ, അതുകൊണ്ട് ഞാനിന്നൊരു പുതിയ വിഭവമായിട്ടാണ് വന്നത്. ഒരു പുഴുക്കാണ്, ഗോതമ്പ് മാവും കടലയും കൊണ്ടുള്ള ഒരു പുഴുക്ക്. നമ്മൾ ചപ്പാത്തി, ഗോതമ്പ് പുട്ട്, ഗോതമ്പ് ദോശ എല്ലാം കഴിച്ചിട്ടുണ്ടാവും. പുട്ടിനാണെങ്കിൽ ഒരു കടലക്കറി വേണ്ടി വരും, പക്ഷേ ഈ പുഴുക്കിന് കറിയുടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുഴുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. കടല ഈ ഒരു ഗ്ലാസ് 200 ആണ്. ഇത് തലേന്ന് പൊതർത്തി വെച്ച കടലയാണ്. അതേപോലെ തന്നെ അതേ അളവിൽ തന്നെയാണ് ഗോതമ്പ് മാവ് എടുത്ത് കുഴച്ച്. ഗോതമ്പ് മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ ലൂസാകരുത്, വെള്ളത്തിൽ നിന്ന് വേവാനുള്ളതാണ്. അപ്പം നല്ല കട്ടി പരുവത്തിലാകണം. ഇതാ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കുഴച്ച് കുറച്ച് മെഴുക്കെടുക്കണം. എന്നിട്ട് അങ്ങനെ ഉരുട്ടി 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 ചെറുതാക്കിയിട്ട് ഏകദേശം കടലമണീൻ്റെ വലുപ്പത്തിൽ, അതിന് കുറച്ച് വലുപ്പമാകുന്നതിനും പ്രശ്നമൊന്നുമില്ല. ഇത് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ വേറെ ആരും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചാൽ മതി, അപ്പോഴേക്കും നമുക്ക് അടുക്കളയുള്ള ജോലിയൊക്കെ തീർക്കാം. പിന്നെ വേണ്ടത് തേങ്ങ, 1 മുറി തേങ്ങയാണ്. 1 മുറി തേങ്ങ, 1/4 മുറി തേങ്ങ ഒതുക്കാനാണ്. ബാക്കി തേങ്ങ വറവിടുന്നതിന് ഉപയോഗിക്കാനാണ്. ഗരം മസാലപ്പൊടി, ഉള്ളി 2 ചുളയുണ്ട്, വെളുത്തുള്ളി 4 ചുള, ഈ മുളക് 3, പിന്നെ കുറച്ച് മല്ലി മല്ലിയില വേണം, പിന്നെ കരിവേപ്പില വേണം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ. ഇവയൊക്കെയാണ് നമുക്ക് ഈ പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. കടല അടുപ്പത്തേക്ക് വെക്കാം. ഇതേ അളവിൽ തന്നെ 2 ഗ്ലാസ് 200, 200, 400, 450 വെള്ളം എടുക്കാം. കാരണം കടലയും ഗോതമ്പും കൂടി ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. തീ ഓണാക്കാം. തിളച്ച ശേഷം നമ്മൾ ഈ ഉരുട്ടി വെച്ച ഗോതമ്പ് ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പം അതിലേക്ക് വേണ്ടുന്ന മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മുളക് ഞാനൊരു 1/2 കുറച്ച് ഇങ്ങനെ ഇടുന്നേ ഉള്ളൂ. കാരണം മുളക് ഇട്ടിട്ടാണ് നമ്മൾ തേങ്ങ ഒതുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഗരം മസാല, ഗരം മസാല 1/4 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാം. ഇനി നമ്മളിത് ഒന്ന് തിളയ്ക്കുന്നത് വരെ മൂടി വെക്കുക. വിസിൽ വരുത്താണ്ട് ഇത് തിളച്ച് അതിലേക്ക് പിന്നെ ഈ ഗോതമ്പ് മണി ഇങ്ങനെ വിട്ടുവിട്ട് വിട്ടുവിട്ട് ഇങ്ങനെ ഇടണം. കട്ടയായി പോരുത്. അതാണ് നമ്മൾ മെഴുക്ക് കൊണ്ട് ഉരുട്ടി വെച്ചതാണിത്. ഇത് രണ്ടും കൂടി ഇട്ടിട്ടേ വിസിൽ വരുത്താൻ പാടുള്ളൂ. ഇറക്കി നോക്കാം. ഇപ്പം എല്ലാം വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇത് കടലിൻ്റെ വേവ് കറക്റ്റാക്കിയിട്ട് വിസിൽ വരണം. ഇനി നമുക്കിത് മൂടി വെക്കാം. വിസിൽ വരട്ടെ. അതിനുള്ളിൽ നമുക്ക് കുറച്ച് ഒരു ബ്യൂട്ടി ടിപ്സ്, ഈ കടലയും ഗോതമ്പും കൊണ്ടൊക്കെ എന്തൊക്കെ നമുക്ക് മുഖത്തോ തലയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള അവന്ന് എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. എണ്ണമാവുള്ള മുടിയാണെങ്കിൽ കടലമാവ് ഉപയോഗിച്ചിട്ട് കഴുകുക. പിന്നെ ആവർത്തന രാത്രി കിടക്കുന്നതിന് മുന്നേ തേക്കുക. എന്നിട്ട് രാവിലെ എനിക്ക് കടലമാവോ പയറുപൊടിയോ കൊണ്ട് അത് കഴുകി വൃത്തിയാക്കിയാൽ ഇടക്കിടക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി കിളുത്ത് വരികയും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും. 4-5 വിസിൽ വരണം, കടല വേവണല്ലോ. പിന്നെ വേറൊരു ടിപ്സ്, ഗോതമ്പ് വറുത്ത് പൊടിച്ചിട്ട് അതിൽ
കുറച്ച് തേനും കുറച്ച് പഞ്ചസാരയും ചേർത്ത് രാവിലെയും വൈകിട്ടും ഇട്ടാൽ നല്ല നിറം കിട്ടുന്നതാണ്. ഈ പരുവത്തിലാണ് തേങ്ങ ഒതുക്കി എടുക്കേണ്ടത്. അധികം അരയാൻ പാടില്ല, പേസ്റ്റ് പോലെ ആകരുത്. പുഴുക്കാണ് അത് ഉണ്ടാക്കുന്നത്. പുഴുക്കിനൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ ഒതുക്കുകയാണല്ലോ ചെയ്യുക. ഇനി നമുക്ക് ഈ കറി വെച്ച് അതിലേക്ക് നമുക്കിതിലേക്ക് ഈ ഒതുക്കിയത് ഇട്ടിട്ട് നന്നായൊന്ന് ഇളക്കാം. തീ കത്തിക്കാം, അധിക ഫ്ലെയിമിൽ കത്തിക്കണ്ട, ഇപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇതിൽ കടന്നിട്ട് വിസിലിടേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നല്ലോണം ഒന്ന് കൊഴുങ്ങനൊന്ന് വെന്ത് കിട്ടണം. അതൊന്ന് വേകട്ടെ. വേകുന്ന സമയത്ത് ഒന്ന് മൂടി വെക്കാം. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. നമുക്ക് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പിൻ്റെ നല്ല കുറവുണ്ട്. നേരത്തെ നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂൺ അടുത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ കൂടി ഇടേണ്ട വരും. ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കട്ടെ. ഇനി ഇതിലേക്ക് കറിവേപ്പില, ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഒരു തണ്ട് മല്ലിയില, ഒന്നോ രണ്ടോ തണ്ട്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. മല്ലിയില ഇടുന്നില്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർ ഇടേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ മല്ലിയില ഇടുന്നുണ്ട്. ഇപ്പം റെഡിയായി. ഇനി നമുക്ക് വറവാണ് വേണ്ടത്. ഇനി വറവിലേക്കുള്ളത് വറച്ചിട്ടുണ്ട്. ഒരു ഒന്നര ടീസ്പൂണ്, ഒന്നര രണ്ട് ടീസ്പൂണ്, രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കടുക്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടേ കടുക് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊട്ടാൻ കുറേ താമസം എടുക്കും. ഇനി കടുക് ഇടുക. കടുക് അതിന് വേണ്ട കടുക് ഒരു മുക്കാൽ ടീസ്പൂൺ. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇത് നാല് വലിയ ചെറിയ ഉള്ളി, ചെറിയ ചുളയല്ല വലിയ ചുളയാണ്, അത് ഇതിലേക്ക് ഇടണം. നന്നായിട്ട് ഒന്ന് വറവായി വരുമ്പോൾ നമ്മൾ രാഗി വെച്ചിട്ടുണ്ടെങ്കിൽ രാഗി വെച്ച ബാക്കി തേങ്ങ ഉണ്ടല്ലോ പൊതിക്കേണ്ട ബാക്കി, അതും കൂടി ഇട്ട് നല്ലോണം പൊരിച്ച് എടുക്കണം. ഇതിലേക്ക് തേങ്ങ ഒരു കാൽ ഭാഗം, ഒരു മുറിയുടെ കാൽ ഭാഗം ഇല്ല, ആ ഭാഗത്തിന് മേലെ നമ്മൾ ഒതുക്കാൻ എടുത്തിരിക്കണം. അത് മതി. അല്ല രണ്ടും കൂടി നല്ലോണം ഒരുങ്ങി ചേർക്കാം. ഇത് നമ്മുടെ പുഴുക്കിലേക്ക് ഇതും കൂടി ഇട്ടാൽ പുഴുക്ക് റെഡിയാണ്. നമുക്ക് ഈ കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നതിന് പ്രശ്നമില്ല, ഈ വേഗത്തിലും നായി വരണമല്ലോ. എപ്പോഴും ഒരു ഇങ്ങനത്തെ പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങ ഒന്നിങ്ങനെ കുറച്ച് വറുത്തെടുത്ത് ഇട്ടാൽ ഒരു വേറൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് ആ കടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ അതൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക്
പുഴുക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.